സംഭൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടെ പ്രണാമം. ധന്യമായ നമ്മുടെ വേദ പദ അർത്ഥ മന്ത്ര സന്ദേശങ്ങൾ ഓരോ ദിവസവും ഇതുമാതിരിയുള്ള ക്ലാസ്സിലൂടെ എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി, സന്ദേശവ്യാപ്തി, വാച്യാർത്ഥം വേർഡ് ബൈ വേർഡ് മീനിങ്, വ്യംഗ്യാർത്ഥം ഹിഡൻ മീനിങ്, ലക്ഷ്യാർത്ഥം അൾട്ടിമേറ്റ് മീനിങ്, ഇതെല്ലാം നമ്മൾ എത്ര എത്ര ചിന്തിച്ചാലും പഠിച്ചാലും അറിയാൻ ശ്രമിച്ചാലും ഭാഗികമായിട്ട് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പൂർവികർ പറഞ്ഞു, ആചാര്യാ പദമാദത്തെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള അറിവിൻ്റെ കാൽഭാഗമേ ആചാര്യനിൽ നിന്ന് ലഭിക്കുള്ളൂ. പാദം ശിഷ്യസ്വമേധയ, കാൽഭാഗം നമ്മൾ തന്നെ താനേ ഉണ്ടാക്കണം. പാദം സ്വമേധയാ ശിഷ്യ, ശിഷ്യൻ സ്വമേധയാണ്. പാദം സബ്രഹ്മചാരിഭ്യ, മൂന്നാമത്തെ കാൽഭാഗം മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചും മറ്റുള്ളവരോട് ചോദിച്ചും മനസ്സിലാക്കണം സഹപാഠികളുടെ അടുത്ത്. ശേഷം കാലക്രമേണ ച, ബാക്കി കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ലഭിക്കും. അതാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഒന്നിൽ നിന്ന് കിട്ടില്ല. ഇത് ഞാൻ നിങ്ങളോട് നമ്മളോട് പറയാൻ കാരണം, നമ്മൾ ഏത് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിലും, നമ്മളുടെ ഭഗവത്ഗീത പഠിക്കുകയാണെങ്കിലും, വേദങ്ങൾ പഠിക്കുകയാണെങ്കിലും, ധർമ്മശാസ്ത്രം പഠിക്കുകയാണെങ്കിലും, അർത്ഥശാസ്ത്രം പഠിക്കുകയാണെങ്കിലും, ആയുർവേദം പഠിക്കുകയാണെങ്കിലും, ഭാരതീയ പൈതൃകമായി ബന്ധപ്പെട്ട ഏതേത് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിലും, രണ്ട് കാര്യമുണ്ട്, അല്ല മൂന്ന് കാര്യമുണ്ട്, നല്ലോണം അറിയാവുന്ന ഭാഗങ്ങൾ, നല്ലവണ്ണം അറിയാവുന്ന ഭാഗങ്ങൾ, കുറച്ചൊക്കെ അറിയാവുന്ന ഭാഗങ്ങൾ, ഒട്ടും അറിയാത്ത ഭാഗങ്ങൾ, ഇങ്ങനെ മൂന്ന് ഭാഗമുണ്ട്. 70% നല്ലോണം അറിയാം, 20% കുറേയൊക്കെ അറിയാം, 10% ഒന്നും അറിഞ്ഞുകൂടാ. ഇതാണ് ജനറൽ നമ്മൾ പഠിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രൊപ്പോർഷൻ. പക്ഷേ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ 40% നല്ലോണം അറിയുള്ളൂ, ബാക്കിയുള്ളത് കുറച്ചറിയാം, പിന്നെ ഒന്നും അറിയാത്തതുണ്ട്. കഴിഞ്ഞ ദിവസം അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടർ, നമ്മുടെ നോർത്തിലുള്ള ആശുപത്രിയിലെ ഡോക്ടറാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു മരുന്ന് കാണിച്ചപ്പോൾ, ഈ മരുന്ന് എന്തിനാ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ അത് എന്തിനുള്ളതാണ്. അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുന്നു, MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് ഇത്രയും കാലം ഇരിക്കുന്ന ആൾക്ക് ഒരു പവർഫുൾ മരുന്നിൻ്റെ പേര്, അത് കോമൺ പേരായിട്ടുള്ളൊരു മരുന്നാണ്, അത് എന്തിനാ അറിഞ്ഞുകൂടാ. അപ്പം യഥാർത്ഥത്തിൽ കാലം മാറുന്നതിനനുസരിച്ച്, അറിവിൻ്റെ തലങ്ങൾ മാറുന്നതിനനുസരിച്ച്, അതുപോലെ തന്നെ കുറേയധികം അറിവുകൾ, വിസ്ഡം ഇങ്ങനെ കയറി വരിക, കൂമ്പാരമായിട്ടുള്ള അറിവുകൾ വരുമ്പോൾ പലതും അറിയില്ല എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടി വരും. അറിയാത്തത് മഹാസാഗരം മാതിരിയും, അറിയുന്നത് ഒരു കൈപ്പിടി മണ്ണ് മാതിരിയും എന്ന് ഞാൻ ഭരദ്വാജൻ്റെ മാനസ പിതാവ്, ബ്രഹ്മാവിൻ്റെ മാനസപുത്രൻ ഭരദ്വാജൻ, ആ ബ്രഹ്മാവ് ഭരദ്വാജനോട് പറയുന്നത്, നിനക്ക് അറിയുന്നത് ഒരു പിടി മണ്ണിൻ്റെ അത്രയും, അറിയാനുള്ളത് ആ മൂന്ന് മലകളുടെ അത്രയും. അതുകൊണ്ട് ഇതാണ് ലോകം. ഇത് മോഡേൺ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ വേദങ്ങളെക്കുറിച്ച്, ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചും, സ്മൃതി ഗ്രന്ഥങ്ങളെക്കുറിച്ചും, ബാക്കിയുള്ള ഗ്രന്ഥ പുരാണങ്ങളെക്കുറിച്ചും, ഇതിഹാസങ്ങളെക്കുറിച്ചും ഏതാണ്ട് നല്ലോണം പഠിച്ചാൽ നമുക്ക് നല്ലോണം മനസ്സിലാക്കാം, വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷേ വേദങ്ങളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയേണ്ടി വരും. കാരണം അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, ആധ്യാത്മികാർത്ഥം, ആദിഭൗതികാർത്ഥം, അധിദേവതാർത്ഥം, ഈ മൂന്നർത്ഥം എന്താന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് അവർ പെർഫെക്റ്റായിട്ടുള്ള വീക്ഷണത്തോടു കൂടിയാണ് അവർ കൊന്നു കൊടുത്തിരിക്കുന്നത്.
അത് വൈദിക സംസ്കൃതത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിത് നിങ്ങളോട് ഇപ്പോൾ പറയാൻ കാരണം, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മളുടെ സഹപ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മൾ നിങ്ങൾ ഈ ഭഗവത്ഗീത കേൾക്കുന്നുണ്ട്, വേദങ്ങൾ കേൾക്കുന്നുണ്ട് എന്നൊക്കെ ആരോടെങ്കിലും പറയുമ്പോൾ, ഓ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ ഈ സംശയം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ, അറിയാമെങ്കിൽ ഉത്തരം പറയാം, അറിയാവുന്ന ലെവൽ വരെ പറയാം എന്ന് മുൻകൂർ ജാമ്യം എടുത്തേക്കണം. കാരണം ഇതെല്ലാം അത്രയ്ക്കും അഗാധമാണ്, അത്രയ്ക്കും അഗാധമാണ്. മാത്രമല്ല പാണ്ഡിത്യം അനുസരിച്ച് ഇതിനെ തന്നെ വേറെ വേറെ രീതിയിൽ വിവരിക്കാം. വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് വിവരിക്കാം എന്നല്ല ഞാൻ പറഞ്ഞത്, പാണ്ഡിത്യം അനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ ഇതൊക്കെ വിവരിക്കാം. ഒരേ പണ്ഡിതന് തന്നെ ചിലപ്പോൾ ഒരർത്ഥവും അറിഞ്ഞില്ല എന്നും വരും. നമ്മുടെ പൂർവികർ ചെയ്തിരിക്കുന്ന വലിയൊരു പ്രത്യേകത, അറിയാത്തത് അറിഞ്ഞൂടാന്നവർ പറയും. ഇന്നത്തെ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള തലമുറ, വരുന്ന തലമുറയല്ല, അവരെന്തെങ്കിലും ഉത്തരം പറയും, പക്ഷെ പുതിയ തലമുറ അവർക്ക് അറിഞ്ഞൂടാന്ന് അവർ പെട്ടെന്ന് പറയും. പുതിയ തലമുറ പറയുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു, പക്ഷേ അതിനിടയ്ക്കുള്ള ഇപ്പോൾ 40, 50, 60 ഏജുള്ള പലരും അത് അങ്ങനെ ആവാനാണ് സാധ്യത. ഇതിങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഇയാൾ ഇങ്ങനെ പറഞ്ഞു തന്നു എന്നുള്ളതാണ്. അറിഞ്ഞൂടാന്ന് പറഞ്ഞേക്കണം. നമ്മളീ ശാകുന്തളത്തിൽ പറയുന്ന മാതിരി അറിഞ്ഞൂടാത്ത ഒഴി അറിഞ്ഞൂടാന്ന് പറയാൻ എന്താ കുഴപ്പം? എന്താ കാരണം? ക്രിസ്ത്യാനികൾക്ക് ഒരു 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 പുസ്തകമേ ഉള്ളൂ, മുസ്ലിങ്ങൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ, മറ്റു മതക്കാർക്കൊക്കെ ഒരു പുസ്തകമേ ഉള്ളൂ. നമുക്ക് ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് കഴിഞ്ഞ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് വൈദിക സംസ്കൃതത്തിലും അതുപോലെ തന്നെ നമ്മുടെ പൗരാണിക സംസ്കൃതത്തിലും എല്ലാത്തിലും എഴുതിയിരിക്കുന്ന സംസ്കൃതത്തിൻ്റെ തന്നെ ലെവൽ വ്യത്യാസമുണ്ട്. മലയാളത്തിലും ഉണ്ട്. നമ്മളുടെ തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ്റെ കാലത്തെ മലയാളമല്ല, അതിന് മുമ്പുള്ള മലയാളമല്ല, അദ്ദേഹത്തിൻ്റെ കാലത്തെ അതിന് ശേഷമുള്ള മലയാള വ്യത്യാസമുണ്ട്, ഇപ്പോഴത്തെ മലയാള വ്യത്യാസമുണ്ട്. മാത്രമല്ല പ്രദേശങ്ങളിൽ വ്യത്യാസമുണ്ട്. രാജവാണിക്യം സിനിമയിൽ മമ്മൂട്ടി സംസാരിക്കുന്ന മലയാളം വ്യത്യാസമില്ലേ, കുന്നമ്പുഴത്തെ മലയാളം വ്യത്യാസമില്ലേ, കാസർഗോഡ് മലയാളം വ്യത്യാസമില്ലേ, കണ്ണൂർ മലയാളം വ്യത്യാസമില്ലേ, പാറശാല മലയാളം വ്യത്യാസമില്ലേ, എറണാകുളം മലയാളം വ്യത്യാസമില്ലേ, കോട്ടയം മലയാളം വ്യത്യാസമില്ലേ, ഇതൊക്കെ എഴുത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മൾ ഈ അറിവ് എന്ന് പറയുന്നത് അത് ചുമ്മാ ഇങ്ങനെ ചീട്ട് കളിക്കുന്ന മാതിരി, അല്ലെങ്കിൽ കക്ക കളിക്കുന്ന മാതിരി അങ്ങനെയൊന്നും കിട്ടുന്നതല്ല. ഇത് അറിയാമെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ അർത്ഥമാണെന്ന് തോന്നുന്നു എന്ന് പറയാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അറിയാത്തത് കുട്ടികളോടാണെങ്കിൽ, നമ്മുടെ കുട്ടികളോടാണെങ്കിൽ പറയാനുള്ളത്, മോനെ എനിക്കിത് അറിഞ്ഞുകൂടാ, മോന് കാര്യം ചെയ്യും, മോനും ഇത് അന്വേഷിക്കും, മോന് കിട്ടുകയാണെങ്കിൽ അമ്മയോട് പറയണം, അല്ലെങ്കിൽ അച്ഛനോട് പറയണം, ഞാനും അന്വേഷിക്കാം, നമുക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാം. ഇത് പറയാൻ പഠിപ്പിക്കണം. എനിക്കറിയാത്തത് മോന് കിട്ടിക്കഴിഞ്ഞാൽ മോൻ എന്നോട് പറയണം. എന്തൊരു രസമായിരിക്കും ആ കുട്ടികൾക്ക് എന്നറിയാമോ ഇത് പഠിക്കാൻ. അത് അങ്ങനെ നമുക്ക് യഥാർത്ഥത്തിൽ വളരെ വളരെ ധന്യമായ രീതിയിൽ ഇതൊക്കെ പഠിക്കാൻ സാധിക്കും. ഈ 16-ാമത്തെ മന്ത്രം ഞാനല്ല, എൻ്റെ അപ്പൂപ്പം വിചാരിച്ചാലും നിങ്ങൾക്ക് വിവരിച്ചു തരാൻ സാധിക്കില്ല. അതിൽ തന്നിരിക്കുന്ന അർത്ഥത്തിലൂടെയല്ല നാരായണ ഗുരുദേവൻ ഭാഷ്യം നൽകിയിരിക്കുന്നത്. അതിലും ശരിയല്ലാത്തതുണ്ട്. നാരായണ ഗുരുദേവൻ എഴുതിയ സ്ഥിതിക്ക് തെറ്റുണ്ടെന്ന് പറയാൻ എനിക്ക് യോഗ്യതയില്ല. നാരായണ ഗുരുദേവൻ എഴുതിയിരിക്കുന്ന വാക്കുകളിൽ ഇതിനകത്തില്ലാത്ത സംസ്കൃത വാക്കുകളുടെ അർത്ഥം ധാരാളമുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്ന മന്ത്രത്തിൽ പറയാത്തത് കുറേയധികം നാരായണ ഗുരുദേവൻ എഴുതിയതിലുണ്ട്. അപ്പോൾ നാരായണ ഗുരുദേവൻ്റെ അത്രയും വികസിച്ച മനസ്സുകൊണ്ട് അദ്ദേഹം അതുകൂടി ചേർത്തിട്ട് ആ പുണ്യാത്മാവ് ഭഗവാൻ നാരായണ ഗുരുദേവൻ എഴുതിയതായിരിക്കാം. പക്ഷെ ആ ലെവലിൽ എനിക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കിതിൻ്റെ അർത്ഥം അറിഞ്ഞൂടാ എന്ന് ഞാൻ ടൈറ്റിലിൽ തന്നെ എഴുതാൻ കാരണം, നിങ്ങളെ കൂടി ബോധ്യപ്പെടുത്തണം നമുക്കറിയാത്തത് ധാരാളമുണ്ട് എന്ന്. ഈ ഒരൊറ്റ പുസ്തകം മാത്രമുള്ള ക്രിസ്ത്യാനികൾ, ഇതിൽ ഒരു അൾ പാതരി എന്ന് പറയുന്ന ഒരു ദുരന്ത ജന്മമുണ്ട്. ഈ ദുരന്ത ജന്മത്തിന് ഈ അച്ഛന്മാർ ലോഹയിട്ട നാറികൾ എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഗതികൾ പഠിപ്പിച്ചിരിക്കുന്നതും, അല്ലെങ്കിൽ മുല്ലയും മുക്രിയൊക്കെ കുറേയധികം ജന്മങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നതുമാണ്. കൊല്ലാനും ചാവാനും കച്ചവടം നടത്താനും കുരിശേറാനും ഒക്കെ അവർ പഠിപ്പിക്കുന്ന മാതിരി നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കില്ല. എന്താ കാരണം? അവനത് എഴുതിയത് നന്നായി. എന്താ കാരണം അറിയാമോ? അവന് മത കച്ചവടമാണ്, മതത്തിൽ ആൾക്കാരെ കൂട്ടുകയാണ്. നാരായണ ഗുരുദേവൻ പറഞ്ഞ മാതിരി മതം തന്നെ ഒരു ഷെയർ ബിസിനസ്സാണ്, ഒരു കമ്പനിയാണ്. പരമാവധി ആൾക്കാരെ ചേർക്കുക,
ഷെയർ ഹോൾഡേഴ്സിനെ ചേർക്കുക, അങ്ങനെയുള്ള കുറേയധികം ദുരന്ത ജന്മങ്ങൾക്ക് ബൈബിളും കച്ചവടമാണ്, ഖുറാനും കച്ചവടമാണ്, അവരുടെ മദ്രസയും കച്ചവടമാണ്, എല്ലാം കച്ചവടമാണ്. ഈ തമ്പി ആ ഇതുമാതിരിയുള്ള ആ കച്ചവടം ചെയ്യുന്നവർ പഠിപ്പിക്കുന്ന മാതിരി നമുക്ക് വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയെ പഠിപ്പിക്കാൻ സാധിക്കില്ല. പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ല, കുഴപ്പമില്ല. ഹിന്ദുവായി ജീവിച്ചുകൊണ്ട് ഇതൊന്നും പഠിക്കാതിരിക്കുന്നതിൽ നമുക്ക് നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. ഹിന്ദു ആണെങ്കിൽ ഇതൊക്കെ പഠിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പഠിച്ചാലേ ഹിന്ദു ആവുള്ളൂ എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അറിഞ്ഞുകൂടാത്തത് അറിഞ്ഞുകൂടാ എന്നും പറയാൻ നമുക്ക് സാധിക്കണം എന്നൊന്ന് അറിയിക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങൾ വിവരിക്കുന്നത്. അറിഞ്ഞുകൂടാത്തത് അറിഞ്ഞുകൂടാ എന്ന് പറയാൻ പഠിക്കണം, അല്ലെങ്കിൽ വിവരിക്കുന്നത് തെറ്റായിരിക്കും. അല്ലെങ്കിൽ ക്ലോസ് വെച്ച് പറയണം, എൻ്റെ അറിവ് പരിമിതമായ അറിവ് ശരിയാണെങ്കിൽ ഇതാണ് അർത്ഥമെന്ന് തോന്നുന്നു എന്ന് പറയാൻ പഠിക്കണം. അത് പ്രത്യേകിച്ച് ഇനി പറയാൻ പോകുന്ന ശ്ലോകം മാതിരിയുള്ളതിലേക്ക് നമുക്ക് ഇനി ശവാസ്യോപനിഷത്തിലേക്ക് കടക്കാം.